പരിപാടിയും. നമ്മൾ മലയാളികൾക്ക് എന്താണ് എത്രത്തോളം പ്രയാസം ഈ ഇംഗ്ലീഷ് പഠിക്കാൻ? ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതേസമയത്ത് അതിലത്തെ വാക്കുകൾ കറക്റ്റായിട്ട് ഉച്ചരിക്കാനും അതിൻ്റെ സ്പെല്ലിങ്സ് വെച്ചിട്ട് നമുക്ക് പറയാനും പ്രയാസങ്ങൾ വരുന്നുണ്ട്. അതെന്താ കാരണം? അതിൻ്റെ ഒരു റീസൺ ഇതാണ്, മലയാളത്തിൽ എങ്ങനെയാണോ അക്ഷരങ്ങൾ എഴുതുന്നത് അതേപോലെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. വരൂ, നമുക്ക് ഇതിനെ പറ്റി കുറച്ചും കൂടി പഠിക്കാം. L1 interference or language transfer occurs when a learner's primary language influences his or her progress in the secondary language. അപ്പോൾ നമ്മളുടെ പ്രൈമറി ലാംഗ്വേജ് മലയാളമാണ്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചും കൂടി കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻറ്റർഫിയറൻസ് വരുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. പ്രത്യേകിച്ച് ഡബിൾ ലെറ്റേഴ്സ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ സെർട്ടൺ സൗണ്ട്സ് ലൈക്ക് പ, ല, മ, ന, ക, അതിനൊക്കെ ചിലപ്പോൾ ഡബിൾ ആർട്ടിക്കുലേഷൻ സാധാരണ മലയാളികൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ അപ്പാരറ്റസ് എന്നാ പറയാ, അല്ലെങ്കിൽ അപ്പാരൽ എന്നാ പറയാ. അപ്പോൾ ആ ഡബിൾ ലെറ്റേഴ്സിന് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നു, പക്ഷെ ശരിക്കും അത് ആവശ്യമില്ല. അപ്പറേറ്റസ്, അപ്പാരൽ, അപ്പരിഷൻ, അപ്പെൻഡ്, ഒന്നുകൂടി അപ്പറേറ്റസ്, അപ്പാരൽ, അപ്പരിഷൻ, അപ്പെൻഡ്. ഡബിൾ ആർട്ടിക്കുലേഷൻ ബ്രില്ലിയൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രില്ലിയൻസ് എന്ന് പറയും, പക്ഷെ പകരം ബ്രില്ലിയൻ്റ്, ബ്രില്ലിയൻസ്. ബുള്ളറ്റ്, ബുള്ളക്ക്, ബുലി. ബ്രില്ലിയൻ്റ്, ബ്രില്ലിയൻസ്, ബുള്ളറ്റ്, ബുള്ളക്ക്, ബുലി. അതേപോലെ മ, കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി എന്ന് പറയും, പകരം കമ്മീഷൻ, കമ്മിറ്റി. സമറി, ഒന്നുകൂടി കമ്മീഷൻ, കമ്മിറ്റി. സമ, കമ്മീഷൻ, കമ്മിറ്റി, സമ. ചില സ്ഥലത്ത് ഡബിൾ എൻ പറയുന്നത്, അതായത് ഇന്നസെൻറ്റ് അല്ലെങ്കിൽ ഇന്നോവേറ്റ് അല്ലെങ്കിൽ ഇന്യൂമറബിൾ എന്ന് പകരം ഇങ്ങനെയാണ് പറയുക. ഇനേറ്റ്, ഇന്നസെൻറ്റ്, ഇനാക്വസ്, ഇനവേറ്റ്, ഇന്യൂമറബിൾ. ഒന്നുകൂടി, ഇനേറ്റ്, ഇന്നസെൻറ്റ്, ഇനാക്വസ്, ഇന്നവേറ്റ്, ഇന്യൂമറബിൾ. അതേപോലെ ഡബ്ലിങ് ഓഫ് കെ, ഒക്കൾട്ട്, ഒക്യുപൈ എന്നൊക്കെയാണ് പറയാറുന്നത്, പകരം ഒക്കൾട്ട്, ഓക്യുപൈ. ഒക്യുപേഷൻ, ഒക്യുപേഷണൽ. ഒക്ലൂഷൻ, ഒക്ക. ഒന്നുകൂടി, ഒക്കൾട്ട്, ഒക്യുപൈ, ഒക്യുപേഷൻ, ഒക്യുപേഷണൽ, ഒക്ലൂഷൻ, ഒക്ക. താങ്ക് യു.